ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് 1/2 kg അളവിലുള്ള ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ്. അപ്പോൾ 1 kg അളവിലുള്ള കേക്ക് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 tbsp പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുള്ള പാലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 tbsp ബൂസ്റ്റ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത തന്നെ ബൂസ്റ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ചൂടുള്ള പാലിലേക്ക് ഒഴിക്കുന്നത് അത് ശരിക്കും മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തണുത്ത പാലിലാകുമ്പോൾ അത് കട്ട കുത്തി നിൽക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ 6 in ഒരു മോൾഡ് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു അരിപ്പയിലൂടെ നമുക്ക് 1/2 kp + 2 tbsp മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് 1/2 tbsp കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കാം, ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന്. അതിനുശേഷം പിന്നെ ഒരു 2 tbsp കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അത്യാവശ്യം നല്ല ഡാർക്ക് കൊക്കോ പൗഡർ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അത് 2 tbsp ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 tsp ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വീണ്ടും ആ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് കമ്പൈൻ ആവുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 തവണ അരിച്ചെടുത്താലും മതി. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടായ രീതി ആ രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 tsp വാനില എസെൻസ് കൂടെ ഈ ഒരു സമയത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു ആദ്യമൊരു 40 സെക്കൻഡ് ആദ്യം ഇങ്ങനെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിച്ചിട്ടാ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 cup പൊടിച്ച പഞ്ചസാര ചേർക്കുക. പൊടിക്കാതെയാണെന്നുണ്ടെങ്കിൽ 1/2 kp + 2 tbsp പൊടിക്കാത്ത പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് നല്ല ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരണം കേട്ടോ. മെൽറ്റ് ആവില്ല നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ പൊടിച്ചിട്ട് തന്നെ ചേർക്കുക 1/2 cup. പിന്നെ നമ്മൾ ആദ്യം റെഡിയാക്കി എടുത്തിട്ടുള്ള ബൂസ്റ്റ് മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 tbsp സൺഫ്ലവർ ഓയിലും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലോ സ്പീഡിലിട്ടിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡിലിട്ട് കൊടുക്കരുത്, ലോ സ്പീഡിലിട്ടാൽ മതി. നമ്മൾ ഈ ഒരു ഓയിൽ ചേർത്ത ശേഷം നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ ആ ബാറ്റർ ലൂസായി പോവും, ആ മുട്ട ഫ്ലഫി ആയി വന്നതൊക്കെ അങ്ങനെ താഴ്ന്നു പോവും, അപ്പം കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഓയിൽ ചേർത്ത ശേഷം സാവധാനം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി പിന്നെ വീട്ടിൻ്റെ ആവശ്യമില്ല, നമ്മൾക്ക് ഫോൾഡ് ചെയ്തെടുക്കുക. വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പാച്ചുലോ ഉപയോഗിച്ചിട്ടോ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വഴി ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ കട്ട് ഒട്ടും കട്ട പിടിക്കാതെ തന്നെ നമ്മുടെ ബാറ്ററി കിട്ടും കേട്ടോ. നമ്മൾ ഒരേ ഡയറക്ഷനിലാവുമ്പോൾ ചിലപ്പോൾ അത് കട്ട പിടിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ റൗണ്ടിൽ ചുറ്റി കൊടുക്കുക, എന്നിട്ടിങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ആ രീതിയിലാവുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ നമ്മുടെ ബാറ്ററി കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള 6 in മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് ഓവനിലൊന്നുമല്ല ചെയ്യുന്നത്, ഒരു പാനിൽ ഇതുപോലെ വയറിലേക്ക് വെച്ചിട്ട് പ്രീ ഹീറ്റ് ആയി 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ആക്കി എടുത്തിട്ടുള്ള ഒരു പാനിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു. എന്നിട്ട് ആദ്യത്തെ ഒരു 2 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് ബേക്കാവുമ്പോഴേക്ക് സമയമാകുമ്പോഴേക്ക് ഇത് ബേക്കായി വരും കേട്ടോ. അപ്പോൾ 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് നോക്കാം, നന്നായിട്ട് തന്നെ അത് ബേക്കായിട്ട് വരും. ഇനിയൊരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1/4 cup വിപ്പിംഗ് ക്രീം ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് ഏകദേശം സ്റ്റിഫായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ബൂസ്റ്റ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 tbsp ബൂസ്റ്റ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു ബൂസ്റ്റ് പൗഡറാണ് ഈ ഒരു ക്രീമിൻ്റെ ടേസ്റ്റിനെ മാറ്റിമറിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റിയാക്കി കിട്ടുന്നത് ഈ ഒരു ബൂസ്റ്റ് പൗഡറിൻ്റെ മിക്സാണ്. അപ്പോൾ അതവിടെ റെഡിയാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രാലൈൻ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള നട്സൊക്കെ ചേർക്കാം. ഞാൻ അണ്ടിപ്പരിപ്പും ബദാമുമാണ് എടുത്തിട്ടുള്ളത്.
അതൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് നട്സ് എടുക്കുക. അപ്പോൾ ടേബിൾ സ്പൂണ് നിങ്ങൾക്ക് ഏകദേശം റൈറ്റ് ഉണ്ടാവുമല്ലോ, എത്ര വേണം അത്ര എടുക്കുക. പിന്നെ അതാ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമുക്ക് പഞ്ചസാര ഒന്ന് മെൽട്ടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മെൽട്ടാക്കി എടുക്കുക കേട്ടോ, കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട്, എല്ലാം മെൽട്ടായിങ്ങ വരുന്നിട്ട്. ഒരുപാട് ടൈം വെക്കരുത്, ആ സമയത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പഞ്ചസാര ഒരുപാട് സമയം വെക്കുക, അതുപോലെ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്താൽ അത് കരിഞ്ഞു പോയതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പം അത് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നട്സ് റോസ്റ്റ് ചെയ്ത് വെച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഞാനിതുപോലെ ബട്ടർ പുരട്ടിയിട്ടുള്ളൊരു സ്റ്റീൽ പാത്രത്തിലേക്കാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുത്തിട്ട്, അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പറിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അത് സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ അത് എന്നിട്ട് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്ന് ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൂന്ന് ലെയറായിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇട്ടാക്കിയിട്ടുള്ള മിക്സ് ഒരു മിൽക്ക് മിക്സാണ്. അപ്പോൾ ഇത് ഞാൻ അരക്കപ്പ് പാലിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ബൂസ്റ്റ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സാണ് ഇത് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു ബേസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു മിൽക്ക് മിക്സ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം ബൂസ്റ്റിൻ്റെയും ആ ഒരു മിൽക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് ആകുമ്പോൾ ഇതിൻ്റെ വെറ്റ് ചെയ്യുന്നത് അത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ വെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റിയാണ്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയറിൽ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള പ്രയലൈൻ ഉണ്ടല്ലോ അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കണം, കണ്ടൻസ് മിൽക്ക്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് കൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പ്രയലൈന് കുറേശ്ശെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ബ്രഷ് വെച്ചിട്ടാട്ടോ ഞാൻ ഇപ്പോൾ വെറ്റ് ചെയ്യാറ്. ഓവറായിട്ട് വെറ്റാവാതിരിക്കാൻ ഏറ്റവും നല്ലത് ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നതന്നെയാണ്. നമ്മൾ ബോട്ടിലൊക്കെ ആക്കി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷുഗർ സിറപ്പൊക്കെ കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ലെയർ വെക്കുമ്പോഴും സൈഡൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുക. നമ്മൾ എല്ലാ വീഡിയോയിലും ഇങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഇത് കണ്ട് മടുത്തിട്ടുണ്ടാവും അല്ലേ. പക്ഷേ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഓരോ വീഡിയോയിലും ഞാനിങ്ങനെ പറയുന്നത്, ഓരോ ലെയർ വെക്കുമ്പോഴും സൈഡ് ക്ലീൻ ആക്കണം എന്ന്. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ അതാ നമുക്ക് പ്രയലൈൻ അതിൻ്റെ മുകളിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ തേർഡ് ലെയർ വെച്ചിട്ട് അതും സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വെറ്റ് ചെയ്തിട്ട് ഐസിങ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ല പെട്ടെന്ന് കൊടുക്കേണ്ട കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അരമണിക്കൂർ വെക്കാൻ ടൈമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഫ്രീസറിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ അത് സെറ്റാവും. എന്നിട്ട് നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്യാം കേട്ടോ. ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തിട്ട് പിന്നെ ഫ്രീസറിൽ വെക്കേണ്ട, അത് അത്ര നല്ലതല്ല. പിന്നെ നമ്മുടെ ആ ഒരു ക്രീമൊക്കെ നല്ല എന്താ പറയുക, നല്ല ഐസ് പോലെയൊക്കെ ആവും അത് കൂടിപ്പോയാലൊക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് വീണ്ടും ഫ്രോസ്റ്റിങ് ചെയ്യാം. നമ്മൾ 1 kg അളവിലുള്ള ഇതിന് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇതിനും കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് അതാ ഈസിയായി തോന്നിയപ്പോൾ അങ്ങനെയാണ് ചെയ്തതാണ്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഐസിങ് ചെയ്തിട്ടെടുക്കാം. സൈഡൊക്കെ ഇതുപോലെ ഒരു സ്ക്രാപ്പർ വലിച്ചിട്ട് വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രോസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു സ്റ്റാർ നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സെൻറ്ററിലൂടെ ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു കേക്കിന് ചുറ്റും ആ ഒരു ഡിസൈൻ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിയിലൊക്കെ ഈ ഒരു ഡിസൈൻ തന്നെ കൊടുക്കുന്നുണ്ട്. ബോർഡർ രീതിയിൽ ഇങ്ങനെ കൊടുക്കുകയാണ്. അത് സെയിം സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെയാണ്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് പ്രയലൈനും ഒരു ഭാഗത്ത് ചോക്ലേറ്റ് ഗനാഷുമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്തേക്ക് ഞാൻ ബാക്കിയുള്ള പ്രയലൈനൊക്കെ പൊടിച്ചതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രയലൈനും ഇട്ട് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ റൗണ്ടിൽ ഡിസൈൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളെ മനസ്സിൽ ഏത് മോഡലാണോ വരുന്ന രീതിയിലൊക്കെ ചെയ്യാം. എന്നിട്ട് സൈഡിലൂടെ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യുക. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് വളരെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് മതി കേട്ടോ. ഒരു ചിലപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂണ് എന്താ ക്രീം ചേർത്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷൊക്കെ മതിയാവും.
ഞാനിവിടെ വേറെ ആവശ്യത്തിനും കൂടെ കൂടിയിട്ട് കാൽ കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ക്രീം ചേർത്തിട്ടാണ് കേട്ടോ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഒരു സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് മുകളിൽ ഞാൻ കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാണാനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. പേര് എഴുതാനൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒരു കേക്ക്, ഹാഫ് കെ ജിയുടെ ഒരു കേക്ക്. ഇത് എന്താ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് 1 kg നമ്മൾ 900 രൂപയാണ് വാങ്ങിക്കാറ്, അപ്പോൾ ഹാഫ് കെ ജിക്ക് 450 രൂപയാണ് വരുന്നത്. ഈ ഒരു കേക്കിൻ്റെ റേറ്റ് 450 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിന്ന് വിചാരിക്കണോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.